ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്സ് ശബരിമലയുടെ കാര്യത്തിൽ കേരള സർക്കാർ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാട് മാറ്റി എന്നാണ് പല തൽപര കക്ഷികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഈ ജാഥയുടെ നേതാക്കന്മാരായിരിക്കുന്ന ആളുകളൊക്കെ ഇതേക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞു സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തതിനു ശേഷം ആ പരിഹാരം കണ്ടെത്തും എന്നാണ് സഖാവ് ബിനോയ് വിശ്വം ആലപ്പുഴയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അതിൻ്റെ അടുത്ത ദിവസം സഖാവ് സി ദിവരൻ ആക്കി കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഈ രണ്ട് പെൺപിള്ളേരെ ശബരിമലയ്ക്ക് എത്തേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ശബരിമലയുടെ കാര്യത്തിൽ സർക്കാർ അനാവശ്യമായ തിടുക്കം കാണിച്ചു എന്നൊരു രഹസ്യം കൂടി അദ്ദേഹം പുറത്തു പറഞ്ഞു ദിവാര സഖാവിന് ഇത്തവണ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പറ്റിയില്ല പിന്നെ അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു ഏതായാലും അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ശബരിമലയുടെ കാര്യത്തിൽ കുറച്ച് തിടുക്കം കുടിപ്പോയി എന്നൊരു തോന്നൽ അഥവാ വീണ്ടും വിചാരി ഇപ്പോൾ പൊതുവേ ഉണ്ടായിട്ടുണ്ട് അത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവർ തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സംശയമുള്ളവർ രഹസ്യമായിട്ട് നമ്മുടെ സമ്പത്തിനോടോ എം പി രാജേഷിനോടോ മറ്റോ ചോദിച്ചാൽ അവർ പറയും ഇവരെന്തുകൊണ്ട് തോറ്റൂ എന്ന് ചോദിച്ചാൽ സംഗതി വളരെ വ്യക്തമാണ് ഈ ശബരിമലയ്ക്ക് പോകുന്ന അധികം ആളുകളും മാർസിസ്റ്റുകാരാണ് അല്ലെങ്കിൽ മാർസിസ്റ്റുകാരധികം പരി ശബരിമലയ്ക്ക് പോകുന്നവരാണ് ശബരിമലയിൽ ബിന്ദു അമ്പണിയായും കനകദുർഗയേയും കയറ്റിയപ്പോൾ അല്ലെങ്കിൽ നവോത്ഥാനം സ്ഥാപിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള സാഹസത്തിന് ഒരുപ്പിട്ടപ്പോൾ വനിതാപാതിലിൽ പോയി നിന്ന തൊഴിലുറപ്പുകാരടക്കം ഇടതുമുന്നണിക്ക് എതിരായിട്ട് കൂട്ടിയിട്ടു അതുകൊണ്ടാണ് വലിയ പരാജയം സംഭവിച്ചത് മറ്റു പല ഘടകങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഇതുപോലെ ഒരു കാര്യം ഇനി ചെയ്യാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നവോത്ഥാന സംരക്ഷണ സമിതി പിരിച്ചുവിട്ടത് കുന്നല ശ്രീകുമാറിനും മറ്റുമൊക്കെ ജോലിയിൽ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നവോത്ഥാനം പറഞ്ഞാൽ വോട്ട് കിട്ടുകയില്ല എന്ന് മാത്രമല്ല ഈ ബി ജെ പി പ്രത്യക്ഷമായിട്ടും കോൺഗ്രസ്സുകാർ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ശബരിമല വിഷയം ആളി കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശബരിമല സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കണം എന്ന് നായർ സമുദായ ഉടമസ്ഥൻ മഹാരാജ രാജശ്രീ സുകുമാരൻ നായർ ആവശ്യപ്പെട്ടു ചെന്നിത്തല ആവശ്യപ്പെടുന്ന പോലെ ചെന്നിത്തല ആവശ്യപ്പെട്ട ആരും ശ്രദ്ധിക്കില്ല ചെന്നിത്തല ആവശ്യപ്പെട്ട ഒറ്റ കാരണത്താൽ അത് അനുവദിക്കാതിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ സുകുമാരൻ നായ ആവശ്യപ്പെട്ടു സുമാരൻ നായർ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ പെരുന്നയിൽ നിന്നുള്ള ഒരു അഭ്യർത്ഥന കേരള മുഖ്യമന്ത്രിക്കാരി ഇരട്ട ചങ്ങനൊക്കെ ആണെങ്കിലും അങ്ങനെ അങ്ങനെ പാടങ്ങോട് അവഗണിക്കാനൊന്നും പറ്റുകയില്ല അതുകൊണ്ട് അത് പരിഗണിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചു ആ കൂട്ടത്തിൽ നമ്മുടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് സമരം ചെയ്ത കേസുകളൊക്കെ പിൻവലിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എല്ലാ കേസുകളും പിൻവലിക്കുകയാണ് അത് നല്ല കാര്യമാണ് കാരണം പോലീസുകാരുടെ ജോലി കുറച്ചു അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർമാരുടെ ജോലി പറഞ്ഞു മൈസെട്ട്മാരുടെ ജോലി കുറഞ്ഞു ഈ കേസുകളൊക്കെ കോടതി ചെല്ലുമ്പോൾ കോടതി ചെല്ലണ്ട മൈഷ്ട്ട്ട് കോടതിയിൽ വരാന്തേ ചെല്ലുമ്പോൾ തന്നെ തള്ളിപ്പോവും അങ്ങനത്തെ കേസുകളാണ് അപ്പോൾ ആ കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചു വളരെ സ്വാഗതാർഹമായ തീരുമാനമാണ് സൂമാരനായരും വെള്ളാപ്പള്ളി നടേശനും വിരമ്പലയും ബാക്കി എല്ലാ കാര്യത്തിലും എതിരെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ അവർ ചോദിച്ചു രണ്ടുപേരും ഈ കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ അഭിനന്ദിച്ചു നല്ല കാര്യം എന്ന് പറഞ്ഞു സ്വാഗതിച്ചു അപ്പോൾ അവർ രണ്ടുപേരും ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അടുത്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒറ്റക്കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ നവോത്ഥാന കാലത്ത് പല ആളുകളും പല പ്രസംഗങ്ങളും നടത്തി ആയിരം തിരഞ്ഞെടുപ്പുകൾ തോറ്റാലും ആ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റും എന്നൊക്കെ ഇവിടെ ചില നേതാക്കന്മാർ പ്രഖ്യാപിച്ചു അപ്പോൾ ഒറ്റ തിരഞ്ഞെടുപ്പ് തോറ്റപ്പോഴത്തേക്കുറക്ക് വീണ്ടും വിചാരിണ്ടാവില്ല ആയിരം തെരഞ്ഞെടുപ്പൊന്നും തോക്കേണ്ട വരില്ല ഇപ്പോൾ ബംഗാളിൽ എത്ര തിരഞ്ഞെടുപ്പ് തോറ്റപ്പോഴാണ് ഈ ചെങ്കുടി റെയിൽവേ സ്റ്റേഷനിലെ ഗാഡിൻ്റെ കയ്യിൽ മാത്രമായി മാറിയെന്ന് നമുക്കറിയാം അതുകൊണ്ട് ആയിരം തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പറയുമ്പോൾ അങ്ങ് പറഞ്ഞെന്ന് നമ്മൾ നമ്മളത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് തോന്നിയപ്പോൾ വീണ്ടും ഉയറുണ്ടായി വീണ്ടും ഉയറുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഈ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ദിവസം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ സഹകാവി എം എ ബേബിയുണ്ട് ബേബി സഖാവിനോട് ഞാൻ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് കരുതി നിങ്ങൾ ശബരിമലയുടെ കാര്യത്തിലുള്ള തീരുമാനം തെറ്റായിരുന്നു എന്ന് കരുതുന്നുള്ളൂ ബേബി സഖാവ് താത്വികമായിട്ട് പറഞ്ഞു പാർട്ടിക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല പാർട്ടിക്ക് ഇന്നു വരെ പറ്റിയിട്ടില്ല പിന്നെയാണ് ഇനി തെറ്റു വരുന്നത് അതുകൊണ്ട് ശബരിമലയുടെ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് തിരുത്താൻ തീരെയും തീരുമാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞാണ് ആ ബേബി സഹാവ് പാർട്ടിയുടെ വെറും ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് അതുകൊണ്ട് അതിനും നമ്മൾ വലിയ സീരിയസ്നെസ് കൊടുക്കേണ്ടതില്ല പക്ഷെ ഞാൻ പറയാൻ വന്ന ഒരു വേറൊരു കാര്യമാണ് നമ്മുടെ തൃപ്പൂണത്തറ എം എൽ എ മുമ്പ് ഒരിക്കൽ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നത് എൻ്റെ ദൃശ്യങ്ങൾ പിന്നീട് നമ്മൾ വാട്സപ്പിലൊക്കെ കാണുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഈ കഴിഞ്ഞ പ്രളയകാലത്ത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ശബരിമല അയ്യപ്പനും മാളികപ്പുറത്തമ്മയും തമ്മിൽ വിവാഹം നടന്നു എന്നും അതുകൊണ്ട് ഇനി മേലിൽ സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകാനായിട്ട് യാതൊരു തടസ്സവുമില്ല എന്നുമാണ് അതിൻ്റെ ക്ലിപ്പുകൾ ഇപ്പോഴും ലഭ്യമാണ് നമുക്ക് വാട്സാപ്പിൽ കിട്ടാവുന്നതും അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്താൻ നമ്മുടെ എം എൽ എ തയ്യാറുണ്ടോ അതും ഇനിയിപ്പോൾ പ്രളയകാലത്ത് വിവാഹം നടന്നത് അസ്ഥിരപ്പെടുത്താനായിട്ട് കുടുംബ കോടതിയിലോ അല്ല ദേവസ്വം ബോർഡിലോ എവിടെയെന്ന് വെച്ചാൽ വല്ല ഹർജിയും കൊടുക്കാനായിട്ട് പാർട്ടിക്കും സർക്കാരിനും താല്പര്യമുണ്ടോ എന്നൊറ്റ ചോദ്യം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ അതിനും കൂടി ഒരു ഉത്തരം കണ്ടെത്തിയാൽ പിന്നെ ഇവിടെ ശബരിമലയ്ക്ക് പോകുന്ന എല്ലാ ആളുകളും യാതൊരു മടിയും കൂസലും കൂടാതെ അരിവാളി ചിറ്റിയ നക്ഷത്രത്തിൽ ഓട്ടിയാൻ തയ്യാറാണ് അപ്പോൾ ആ കാര്യത്തിലൂടെ ഒരു വ്യക്തത ഉണ്ടാക്കണം എന്ന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുന്നു ലാൽ സല ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാഗ്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തു